ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളുള്ള ഈസി ആയ ഒരു ടിപ്പ് ആൻഡ് ട്രിക്സ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ടഫായിട്ടുള്ള സ്ട്രെയിനൊക്കെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ചോറ് വെച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ആവാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ലൈവായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഫുള്ളൊന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഞാനത് ഒന്ന് തിളപ്പിക്കുകയാണ്. നല്ലോണം ഒന്ന് തിളച്ച് വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ എന്ന് പറഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വന്നിട്ട് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റേ ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് ഒരു പിഞ്ച് ഓഫ് ഡിറ്റർജൻ്റാണ് ഞാൻ ഇടുന്നത്. തുണി അലക്കുന്നില്ല, ആ ഡിറ്റർജൻ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണെന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ മാറി. അപ്പോൾ ഇങ്ങനെ ഒരു ഷാർപ്പ് നൈഫ് എടുത്തു, ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ അതിലേക്ക് ഇട്ടു. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ സ്ക്രബ്ബറും ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറയുമല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു പണിയും നടന്ന് കിട്ടും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വെറുതെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ സ്ട്രെയിൻ ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെസ്സലൊക്കെ നന്നായിട്ട് ഷൈനിങ് ആയിട്ട് വരാൻ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു. ഒരു പിഞ്ചാണ് കേട്ടോ ഇടുന്നത് ബേക്കിംഗ് സോഡ. നമുക്ക് ഡിറ്റർജൻറ്റിൽ മാത്രം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഈ വെസിൽ ഒന്നും കൂടി വന്നിട്ട് ഈ പാത്രം നന്നായിട്ട് തിളങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ഒരു പിഞ്ചാണ് ഇട്ടോ. അപ്പോൾ ദാ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. തണുത്തിട്ടപ്പോൾ ഇളം ചൂട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഗ്രീൻ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. കൂടുതൽ ഹാർഡായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വിരലുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പോകും കേട്ടോ. ഇതുപോലെ നമുക്ക് പാൽപാത്രം, ചായപാത്രം ഏതുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ചെറിയ സാൻഡ് പേപ്പർ പീസായിട്ട്, ചെറിയ പീസ് ഓഫ് സാൻഡ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും സ്ട്രെയിൻ ഇതെന്ന് പോയി. ഇനി ബാക്കിയുള്ളത് നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സ്റ്റീൽ പീസ് യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്ര നോക്കിയാലും ഒരു ചെറിയ പീസേങ്ങ് അതിൽ കാണും കഴുകിക്കഴിഞ്ഞാൽ പാത്രത്തിൽ. അപ്പോൾ അതിനാൽ റിസ്ക് എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാൻഡ് പേപ്പർ ഇവിടെ യൂസ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ലൈവായിട്ട് കണ്ടില്ല എത്ര സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിൽ ഉണ്ടായ അത്രയും പെട്ടെന്ന് ഒരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളവർക്കൊക്കെ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ അടുത്തുള്ള ചായപാത്രം, പിന്നെ പാൽപാത്രം, അങ്ങനെ ഇതൊക്കെ നമുക്കിങ്ങനെ അടിപിടിച്ച് കരിഞ്ഞൊക്കെ പോയാൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റൗവും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇത്രയേ വേണ്ടുള്ളൂ. സെയിം നമ്മൾ ഒരു ഡിറ്റർജൻറ്റ് മാത്രം മതി, അത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഇനിയും ഇതുപോലെയുള്ള നല്ല കണ്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ കണ്ടുമുട്ടുന്നവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഞാൻ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ, ദിസ് ഇസ് ഗീത സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം ഒപ്പോൾ. ടേക്ക് കെയർ. ബൈ ബൈ. സി യു.